ഹായ്, ലൂവിക്ക അച്ചാറാണ് ഇത് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ലൂവിക്കയ്ക്ക് ലൂബിക്ക, ലോലിലിക്ക, ലോവിക്ക പല പേരുകൾ പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളിവിടെ ലൂവിക്ക എന്നാണ് പറയണത്. അപ്പം അത് വെച്ചിട്ടൊരു പെട്ടെന്ന് തന്നെ നമ്മൾ പ്രത്യേകിച്ച് അത് ഉപ്പിലിട്ടൊന്നും വെക്കണ്ട, അതിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പിലൊന്നും ഇടാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന രീതികളാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എങ്ങനെ ഉണ്ടാക്കണേ നോക്കല്ലേ. ലൂവിക്ക അച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1/2 കിലോ ലൂവിക്ക കഴുകി വാല് വെച്ചെടുത്തിട്ടുള്ളതാണ്, 15 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉള്ളതാണ്. ചെറിയ മുളകാണ്, അത് ചീനമുളക്, വെളുത്ത മുളക്, അങ്ങനത്തെ ചെറിയ എരിവുള്ള മുളകാണ്, അങ്ങാടി മുളകല്ല എടുത്തിട്ടുള്ളത്. 3 കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നന്നാക്കിയിട്ട്. വേപ്പിൻ ഇല കുറച്ച്, 1/2 കപ്പ് വിനാഗിരി, നല്ലെണ്ണ, മാറ്റാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിനായിട്ട്. 2 ടേബിൾസ്പൂണ് കടുക്, 2 ടേബിൾസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കായം പൊടി, 1 ടീസ്പൂണ് ഉലുവപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാമാണ് നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി ഒന്നത് പൊട്ടി വരണം. പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോണത്. നമുക്കിത് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം, എളുപ്പമാണ്. അച്ചാറിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും വരാൻ നീളത്തിൽ അരിഞ്ഞ് ചെയ്യണതാണ് നല്ലത്. നന്നായി ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല. അപ്പം അത് ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അതേപോലെ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഞാനിവിടെ വെളുത്ത മുളക്, അത് പഴുത്തതും അങ്ങനത്തെയൊക്കെയാണ് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ചീനമുളക്, നല്ല ചീനമുളക് വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഉപയോഗിക്കാം. അതൊക്കെ നല്ലതുമാണ് നമുക്ക്, അതേപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു മുളകും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങാടി മുളക് സാധാരണയായിട്ട് അച്ചാറിൽ ഇടാറില്ലല്ലോ. അതിനുശേഷം നമ്മളതിലേക്ക് വേപ്പിലിട്ടിട്ട് നന്നായി ഇത് എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ, വഴന്ന് വന്നതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് 3 കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം ഒന്ന് വേണമെങ്കിൽ ചെറുതാക്കി ഇടാം, മുളക് പൊടി ഇടുമ്പോൾ അതൊന്ന് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത് 3 കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് ഇതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ആ പച്ച മണം പോണേ വരെ അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമണമൊക്കെ പോയി. അതിനുശേഷം നമ്മളിതിലേക്ക് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. കായം പൊടിയായിട്ടില്ലെങ്കിൽ കായം ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. പക്ഷെ കായംപൊടി കൂടുതലാവരുത്, കായംപൊടി കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കനപ്പ് ടേസ്റ്റ് വരും, അത് ഒഴിവാക്കാനാണ്. ഇതാ അത് ഒന്ന് റെഡിയായി വരുമ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വിനാഗിരി ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് വിനാഗിരി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടൊന്നും തോന്നേണ്ടത്, നമ്മൾ ഇതിൽ വേറെ വെള്ളം ഒന്നും ഒഴിക്കണില്ല, അത് കാരണമാണ് നമ്മൾ ഇത്രയും വിനാഗിരി ഒഴിക്കുന്നത്. ഈ വിനാഗിരി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ലൂവിക്കായ ഇട്ട് കൊടുക്കാനാണ് പോണത്. അത് ഒട്ടും ജലാംശമൊന്നും ഇല്ലാത്തത് നമ്മൾ വാല വെച്ചെടുത്തിട്ടുള്ളതാണ്, അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മുടെ ലൂവിക്കായ എടുക്കുമ്പോൾ കാണാമല്ലോ അത് പെട്ടെന്ന് നന്നായി പഴുത്തത് മാത്രമേ ഞെങ്ങുള്ളൂ. പക്ഷേ ഈ ഒരു അച്ചാറിൻ്റെ പാകം എന്ന് പറയുന്നത് അതൊന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ഈ ഒരു ഇതിൽ കിടന്നിട്ട് നന്നായി അതൊന്ന് വെന്ത് വരണം, നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളച്ച് വരുന്നത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ ലൂവിക്കായ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അതൊന്നിങ്ങനെ സോഫ്റ്റായി വരുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നമ്മൾ പഴുത്തത് മാത്രമല്ല പച്ച എടുക്കുമ്പോഴും അതേപോലെ സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അത് നന്നായി അത് ഒടച്ചെടുക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഇങ്ങനെ ഉടഞ്ഞു വരണ്ട. നമ്മൾ ഫുള്ളായിട്ടുള്ള ലൂവിക്കായ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഇനി ഉടഞ്ഞു പോയാലും വലിയ കുറച്ച് ഉടഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ അത് നന്നായി ഇതാ പാകമായിട്ടുണ്ട് നമ്മുടെ അച്ചാറ്. ലൂവിക്കായെന്നും കുറച്ച് വെള്ളം ഊർന്ന് വരും.
അങ്ങനെ ആ അച്ചാറിൻ്റെ ഒരു പാകം ഒരു കൺസിസ്റ്റൻസി റെഡിയാവും. ഇനി അതെല്ലാം നമുക്ക് കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഒരു അച്ചാറിൽ ഒട്ടും തന്നെ വെള്ളം ഉപയോഗിക്കണില്ല, അത് കാരണം തന്നെ ഇത് കുറച്ച് കാലം ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കേട് വരില്ല. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാറോടെ റെഡിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ളതും ഭംഗിയായിട്ടുള്ളതും ഒരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.